ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, കൃപാധ്വനികളെന്ന നോമ്പുകാല പ്രഭാത ധ്യാനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്വാഗതം. ഇന്ന് നാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 26 മൂന്നാം വാക്യം വായിച്ച് അല്പസമയം ദൈവവചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 26 വാക്യം 33. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പത്രോസ് അപ്പോസ്തലൻ ആത്മീയമായി വീഴുന്നതിന് പ്രധാന കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നാം ധ്യാനിച്ചു. പത്രോസിനോട് കർത്താവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന അവഗണിച്ച് പത്രോസ് ഉറങ്ങിയ കാരണത്താലാണ്, പ്രാർത്ഥിക്കുവാനുള്ള സമയം ഉറങ്ങിയ കാരണത്താലാണ് പത്രോസിന് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയേണ്ടി വന്നതെന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിച്ചുവല്ലോ. ഇന്ന് പത്രോസിൻ്റെ വീഴ്ചയുടെ 2 ഭാഗമാണ്, അല്ലെങ്കിൽ പത്രോസിൻ്റെ വീഴ്ചയുടെ 2 കാരണമാണ് നാം ധ്യാനിക്കുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ട മത്തായി 26:33 പത്രോസ് യേശു തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള പഴയ നിയമ പ്രവചനം മത്തായി 26:31 പ്രകാരം പറയുമ്പോൾ, അതായത് ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന പഴയ നിയമ പ്രവചനം, കർത്താവ് പറഞ്ഞത് ഇടയൻ എന്ന് പറഞ്ഞാൽ യേശുവാണ്, യേശുവിൻ്റെ ക്രൂശീകരണമാണ് അവിടെ പറയുന്നത്. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോകുമെന്നാണ് കർത്താവ് സൂചിപ്പിച്ചത്. അത് പറയുമ്പോൾ പത്രോസ് ഉടനെ പറയുകയാണ്, ഇവരെല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസ് വീഴുവാനുള്ള, അല്ലെങ്കിൽ ആത്മീയമായി അധപതിക്കുവാനുള്ള, അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറയുവാനുള്ള 2 കാരണമാണ് നാം ധ്യാനിക്കുന്നത്. ഇവിടെ പത്രോസ് ഞാനെന്ന ഭാവം ഉയർത്തുകയാണ്. ഞാൻ ഇവരെ പോലെയല്ല, ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ വീഴുകയില്ല, ഞാൻ ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. യേശു ഉടൻ തന്നെ അതിന് മറുപടിയും കൊടുത്തു. ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ 3 എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ ഈ പ്രസ്താവനയും പ്രവചനവും പത്രോസ് അംഗീകരിക്കാതെ തുടർന്ന് അവൻ പറഞ്ഞത്, അതെ, ഞാൻ ഒരു നാളും നിങ്ങൾ ഇടറുകയില്ല എന്നാണ്. ഞാൻ എവിടെ ഉയരുന്നുവോ അവിടെ പരാജയമാണ് കാണുന്നത്. ഞാനെന്ന ഭാവം, ഞാൻ എൻ്റേത്, എനിക്കുള്ളത്, ഇതാണ് ഇന്ന് ലോകത്തിലെ അനേകരുടെ ജീവിതത്തിലെ ആത്മീയ അധപതനത്തിന് കാരണമായിരിക്കുന്നത്. നമ്മിലുള്ള ഞാനെന്ന ഭാവം ക്രൂശിക്കപ്പെടണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുവാനിടയായത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നതെന്ന്. യോഹന്നാൻ സ്നാപകനും തത്തുല്യമായി പ്രസ്താവിക്കുവാനിടയായി, അവനോ വളരെയണം, ഞാനോ കുറയണം. പ്രിയമുള്ളവരെ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ സദൃശവാക്യങ്ങളിൽ 3:5 പറഞ്ഞിങ്ങനെയാണ്, സദൃശവാക്യങ്ങൾ 3:5, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക,
സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പോൾ ഇവിടെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുന്നതിന് പകരം തൻ്റെ സ്വയത്തിൽ ആശ്രയിച്ച പത്രോസ് വീഴുവാൻ ഇടയായി, പരാജയപ്പെടുവാൻ ഇടയായി. യേശുവിനെ തള്ളിപ്പറയുന്നതിന് അത് മറ്റൊരു കാരണമായി തീർന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ പ്രിയ ദൈവമക്കളെ, നമ്മിൽ നാം ഓരോ ദിവസവും ശോധന ചെയ്യേണ്ടത് ഞാൻ എന്നിൽ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ആ ഭാവം ഉയരുന്നുവോ എന്നുള്ളതാണ്. അതെ, നാം മറ്റുള്ളവരെ പോലെ ബലഹീന മനുഷ്യരാണ്, എനിക്കും ബലഹീനതകളുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കാണുവാൻ നമുക്ക് സാധിച്ചാൽ, അതെ, പത്രോസിന് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതെ നമുക്ക് തിരുത്തുവാനായിട്ട് സാധിക്കും. ഈ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, അതെ, ഞാൻ എന്ന ഭാവം ഇല്ലാതെ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ ധരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിത്യവചനം കേട്ട എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.